ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ 5 വർഷം കൊണ്ട് സാംസ്കാരിക സർവകലാശാലയാക്കി ഉയർത്താൻ ശ്രമം നടത്തുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സ്വർണനിധിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച ഇതര സംസ്ഥാന തട്ടിപ്പ് സംഘം തൃശൂർ പോലീസിന്റെ പിടിയിലായി. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സ്ഫോടനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. വാർത്തകൾ വിശദമായി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ 5 വർഷം കൊണ്ട് സാംസ്കാരിക സർവകലാശാലയാക്കി ഉയർത്താൻ ശ്രമം നടത്തുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിക്കുമ്പോഴാണ് കല സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നത്. ഏതൊരു നാടിൻ്റെയും തനിമയെ മറ്റൊന്നിനേക്കാൾ വേഗത്തിൽ ലോകത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ ആ നാട്ടിൽ ഉയർക്കൊണ്ട കലാരൂപങ്ങൾ കഴിയും. അത്തരം കലാരൂപങ്ങൾ അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കുകയും കലാകാരന്മാർ അഭിനയിക്കുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന ബോധ്യത്തോടുകൂടി നിരവധി പരിപാടികളും പദ്ധതികളുമാണ് സാംസ്കാരിക വകുപ്പ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയിൽ സംസ്ഥാന കലാപുരസ്കാര വിതരണവും കലാമണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാംസ്കാരിക സർവകലാശാലയാക്കുന്നതിന് കലാമണ്ഡലത്തിലെ സ്ഥലപരിമിതി മറികടക്കുവാനായി സ്ഥലം ഏറ്റെടുക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകും. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ കോഴ്സുകളും പഠന സംവിധാനങ്ങളും ഉൾപ്പെടുത്തി കലാമണ്ഡലത്തെ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കലാകാരന്മാരെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സമുച്ചയ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം, നൃത്തക്കളരി ശിലാസ്ഥാപനം എന്നിവ പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. 2019-2020 വർഷങ്ങളിലെ സംസ്ഥാന കഥകളി പുരസ്കാരം, പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം, കേരളീയ നൃത്തനാട്യ പുരസ്കാരം എന്നീ കലാപുരസ്കാരങ്ങൾ ഇരു മന്ത്രിമാരും ചേർന്ന് വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന പരിപാടി കോവിഡ് സാഹചര്യത്തിൽ കേരള സംഗീത നാടക അക്കാദമിയിലെ കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ നടത്തുകയായിരുന്നു. വിവിധ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണനിധിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച ഇതര സംസ്ഥാന തട്ടിപ്പ് സംഘം തൃശൂരിൽ പോലീസിന്റെ പിടിയിലായി. നിധിയായി ലഭിച്ച സ്വർണമാല വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് തൃശൂർ സ്വദേശിയെ കബളിപ്പിക്കാൻ ശ്രമിച്ച 3 പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസും സിറ്റി ഷാഡോ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അഹമ്മദാബാദ് സ്വദേശികളായ ശങ്കർ, രാജു, മൈസൂർ മാണ്ഡ്യ സ്വദേശി വിനോദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വ്യാജ സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ച മാലകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. 4 ദിവസം മുമ്പ് പ്രതികൾ തൃശൂർ റൌണ്ടിൽ വെച്ച് പരിചയപ്പെട്ട ആളോട് തങ്ങളുടെ പക്കൽ നിധിയായി കിട്ടിയ സ്വർണമണി മാലകളുണ്ടെന്നും വിൽപ്പന നടത്തി തന്നാൽ ലാഭം തരാമെന്നും വാഗ്ദാനം ചെയ്യുകയായിരുന്നു. ഇതിനായി സ്വർണമണി മാലയുടെ 1 മണി പൊട്ടിച്ച് തൃശൂർ സ്വദേശിക്ക് നൽകുകയും ചെയ്തു. പരിശോധന നടത്തിയ ശേഷം വിൽക്കാമെന്ന് പറഞ്ഞ് പ്രതികൾ തിരികെ പോയി. ഇവർ പോയ ശേഷം സത്യാവസ്ഥ അറിയുന്നതിനായി തൃശൂർ സ്വദേശി പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. സംഭവം തട്ടിപ്പാണെന്നും സംസ്ഥാനത്ത് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണെന്നും ഇയാളെ പോലീസ് അറിയിച്ചു. തുടർന്ന് തന്ത്രപൂർവ്വം തട്ടിപ്പുകാരെ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിക്കുകയായിരുന്നു. 2 കിലോ വ്യാജസ്വർണ മാലകളടക്കമാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. തട്ടിപ്പുകാരുടെ കെണിയിൽ ആരെങ്കിലും വീണാൽ അവർ കൊണ്ടുവന്ന സ്വർണമാല രഹസ്യമായി കാണിച്ചു കൊടുക്കും. ശേഷം ഈ മാലയിൽ നിന്നും 1 മണി കസ്റ്റമറുടെ മുന്നിൽ വെച്ച് പൊട്ടിച്ചെടുത്ത് കസ്റ്റമർക്ക് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് മറുപടി പറയണമെന്ന് പറഞ്ഞുവിടും. 2 ദിവസം കഴിഞ്ഞ് തട്ടിപ്പുകാർ ഡീൽ നടത്തുന്നതിനു വേണ്ടി നിധി സഹിതം വന്ന് കാര്യങ്ങൾ സംസാരിച്ച ശേഷം സ്വർണമണിമാല തരണമെങ്കിൽ മുൻകൂറായി 5 ലക്ഷമോ അതിൽ കൂടുതലോ ചോദിക്കും.
ഏകദേശം 2 കിലോ തൂക്കം വരുന്ന നിധിക്ക് മൂല്യം നോക്കിയാൽ ലക്ഷങ്ങളുടെ വിലയാണ് ഉണ്ടാവുക. ഈ ഇടപാടിൽ നല്ല ലാഭം മനസ്സിലാക്കുന്ന കസ്റ്റമർ എവിടെ നിന്നെങ്കിലും പൈസ വാങ്ങി തട്ടിപ്പുകാർക്ക് കൊടുത്ത് സ്വർണം ഇടപാടുകാർ സ്വന്തമാക്കുകയുമാണ് രീതി. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സ്ഫോടനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. രാത്രി 7:30 കടയടച്ച് വീട്ടിൽ പോയെന്നും അതുവരെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ചായക്കടയുടമ പ്രകാശൻ പറഞ്ഞു. 4 വർഷത്തോളമായി ചായക്കട നടത്തുന്ന പ്രകാശനും 2 സഹായികളും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാത്രി 9:42 സ്ഫോടനം നടന്നതിന്റെ വിദൂര ദൃശ്യം സമീപത്തെ ക്ഷേത്രത്തിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ കേട്ടത് ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചതാണ്, പക്ഷെ അതുണ്ടായിട്ടില്ല. പിന്നീട് പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ, അതും ഉണ്ടായിട്ടില്ല. അവസാനം പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു വന്നു. ഫ്രിഡ്ജിൻ്റെ കമ്പ്രസർ ഒരു കേടുപാട് കൂടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തെ ഫാനുകൾ ഒക്കെ സുരക്ഷിതമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും അല്ല പൊട്ടിത്തെറിച്ചേക്കുന്നുള്ളത് തീർച്ചയായിട്ടുള്ള വിഷയമാണ്. ഈ ഇതിൻ്റെ തൊട്ട് തന്നെ 10-100 സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗണും അതിൻ്റെ തൊട്ടപ്പുറത്തെ റേഷൻ കടയും മണ്ണെണ്ണകൾ ബാരല കടത്തിൽ സൂക്ഷിക്കുന്ന സ്ഥലവും ഈ സ്ഫോടനം അതിലേക്ക് കൂടി ബാധിച്ചിരുന്നെങ്കിൽ ഇരിഞ്ഞാലക്കുട പട്ടണത്തിൻ്റെ നല്ലൊരു ഭാഗം, അതായത് കുറുമടക്കി ക്ഷേത്രം, ചെറുപ്പ ക്ഷേത്രം, സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശം, നാമാവശേഷവും ഇവിടെ ജനങ്ങൾ ജനവാസമുള്ള പ്രദേശമാണ്, ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ്, നാശനാശം സംഭവിച്ചേനെ. ചായക്കടയുടെ പുറകിലെ മുറിയിൽ നീതി ഗ്യാസ് ഗോഡൗണും ഈ മുറിയുടെ തൊട്ടടുത്ത റേഷൻ കടയിൽ മണ്ണെണ്ണ ബാരലുകളും ഉണ്ടായിരുന്നു. വലിയ ശബ്ദത്തോടെയും പ്രകമ്പനത്തോടെയും നടന്ന സ്ഫോടനം ആദ്യം കരുതിയത് സമീപത്തെ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചതാണെന്നാണ്. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ട്രാൻസ്ഫോർമറിന് അധികം കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫ്രിഡ്ജാണ് സ്ഫോടന കാരണമെന്ന് കരുതിയെങ്കിലും ഫ്രിഡ്ജിന്റെ കംപ്രസറും പൊട്ടിയിട്ടില്ല. ഗ്യാസ് ഗോഡൗണിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചതിന്റെ അവശിഷ്ടങ്ങളും കാണാനുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് സ്ഫോടനത്തിന് കാരണം എന്ന ആശങ്കയിലാണ് കടയുടമയും പ്രദേശവാസികളും. ഗ്യാസ് ഗോഡൗണിനും റേഷൻ കടയ്ക്കും ഇടയിലുള്ള ഭിത്തി തകർന്ന് വീണിട്ടുണ്ട്. കെട്ടിടത്തിലെ കടമുറികളുടെ ഷട്ടറുകൾ തകർന്ന അവസ്ഥയിലാണ്. ജനൽ ചില്ലുകൾ പൊട്ടി വീണിട്ടുമുണ്ട്. സമീപവാസികൾ എല്ലാം വലിയ സ്ഫോടന ശബ്ദം കേട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ ഭയപ്പെട്ടിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും എന്താണ് സ്ഫോടന കാരണമെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരെ കൊണ്ട് പരിശോധന നടത്തുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പോലീസ്. ചരിത്രത്തിന്റെ അവനിർമ്മിതിക്കെതിരെ മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാളമുറിയിൽ നടന്ന സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ കൂട്ടായ്മയാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി വളരെയേറെ ത്യാഗം ചെയ്ത, കഷ്ടപ്പെട്ട, വീരമൃത്യു വരിച്ച ഒരുപാട് മഹാന്മാരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി ഫാസിസ്റ്റ് നിലപാടുകൾ, അതായത് അവർക്ക് വിരുദ്ധമായ ആളുകളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മാപ്പ് എഴുതി കൊടുത്ത് രക്ഷപ്പെട്ട ആളുകൾ ചരിത്രത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായ പ്രതിഷേധമാണ് കേരള സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു നൂറ്റാണ്ട് ഇവിടെ ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഒരുപാട് ത്യാഗം അനുഭവിച്ച ഹരിയന്ദ്രകുഞ്ഞ് അഹമ്മദാജി, ആരിഫ് സിയാർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ സമരം ചെയ്ത് അവർ ഷഹീദായി മരണപ്പെട്ടിരിക്കുകയാണ്. വെടിയുണ്ടകളേറ്റ്, ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളേറ്റ് മരണപ്പെട്ട ആ മഹൽ വ്യക്തികളെ പോലും ഈ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പുത്തൻകുളം മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ട്രഷറർ PK ഉബൈദു, പഞ്ചായത്ത് അംഗം PA ഇസ്ഹാഖ്, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി PM അക്ബർ അലി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഹൈദർ അന്താറത്തറ, ജനറൽ സെക്രട്ടറി PM സൈനുദ്ദീൻ, ട്രഷറർ ബഷീർ പുന്നലത്ത് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ബ്ലാങ്ങാച്ചാൽ സമഗ്ര നീർത്തട പദ്ധതി പങ്കാളിത്ത ഗ്രാമവിശകലനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ജയ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു പദ്ധതി വിശദീകരണം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റിന്റെ ഭാഗമാണ് നിങ്ങൾ. കാരണം തീരദേശ മേഖല എപ്പോഴും വെള്ളക്കെട്ടും അതുപോലെ തന്നെ
ഒരു വെള്ളക്കയറ്റവും മറ്റ് ജലസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് വർഷാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരദേശ മേഖലയിലുള്ള 6 പഞ്ചായത്തുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ ഇവിടുന്ന് കൈപ്പമംഗലം തൊട്ട് നമ്മുടെ ഏറിയാട് വരെയുള്ള പഞ്ചായത്തുകളാണ്. അപ്പോൾ ആ പഞ്ചായത്തുകളിലെല്ലാം നമ്മൾ മേലെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് പകരമായിട്ട് താഴെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോജക്റ്റുകൾ ജനങ്ങൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിനകത്ത് അതിൻ്റെ പ്രത്യേകത അതാണ്, ജനങ്ങളാണ് പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്, അതിൻ്റെ പരിഹാരവും നിങ്ങൾക്കറിയാം. ആ പരിഹാരം നിങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഫീൽഡ് വിസിറ്റിന് ശേഷം തയ്യാറാക്കി നൽകുന്നത്. അപ്പോൾ നേരത്തെ പെരിഞ്ഞനം പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തി, അതൊരു വൻ വിജയമായിരുന്നു. കാരണം അവിടെ തന്നെ കർഷകരെല്ലാം ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ഫീൽഡ് വിസിറ്റ് നടത്തുകയും അതിനുശേഷം ഉച്ചയ്ക്ക് അവരവിടെ വന്നിരുന്ന് വളരെ ഭംഗിയായി തന്നെ അവരുടെ ഭാഗത്തുള്ള പ്രോജക്റ്റും അവരുടെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും വരെ അവരതിനകത്ത് നിർദ്ദേശിക്കുകയുണ്ടായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, എം എസ് സുജിത്ത്, ഷെഫീഖ് സിനാൻ, പി എ ഷാജഹാൻ, പഞ്ചായത്ത് സെക്രട്ടറി സാബു ജോർജ്, കൃഷി ഓഫീസർ വി പി ശ്രീജിത് കുമാർ എന്നിവർ സംസാരിച്ചു. 5, 6, 7, 8 വാർഡുകളിലെ പ്രദേശങ്ങൾ സംഘമായി സന്ദർശിച്ച് പ്രശ്നങ്ങൾ പഠിക്കുകയും അവതരണം നടത്തുകയും ചെയ്തു. മറ്റു വാർഡുകളിൽ അടുത്ത ദിവസം പഠനം നടത്തും. മണ്ണു സംരക്ഷണ ഓഫീസർമാരായ പ്രിൻസ് ടി കുര്യൻ, സൂരജ് എസ് അടിയോളി എന്നിവരാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്. ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരകത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. സ്മാരകം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശമുള്ള 20 സെന്റ് സ്ഥലം സ്മാരകം നിർമ്മിക്കാനായി സാംസ്കാരിക വകുപ്പ് നേരത്തെ ഏറ്റെടുത്തിരുന്നു. ഇതിനു പുറമെയാണ് 15 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കുന്നത്. സ്മാരകത്തിനായുള്ള പുതിയ പ്രൊജക്ട് ഡിസൈൻ സമർപ്പിക്കാൻ അധികൃതരോട് മന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ സ്മാരകത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 20 സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന 15 സെന്റ് സ്ഥലമാണ് പുതുതായി ഏറ്റെടുക്കുന്നത്. 3 കോടി രൂപ ചെലവിലാണ് ചാലക്കുടിയിൽ കലാഭവൻ മണിക്കായി സ്മാരകം നിർമ്മിക്കുന്നത്. ആദ്യഗഡുവായി 1 കോടി രൂപ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ സ്മാരകത്തിനായി കൂടുതൽ തുക അനുവദിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രവും കലാഭവൻ മണി സ്മാരകത്തിൽ പ്രവർത്തിക്കും. കലാഭവൻ മണിസ്മൃതി കൂടാരത്തിലും മന്ത്രിയെത്തി പുഷ്പാർച്ചന നടത്തി. മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനോടും കുടുംബത്തോടും സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ, സനീഷ് കുമാർ, ജോസഫ് എം എൽ എ, നഗരസഭാ ചെയർമാൻ പൈലപ്പൻ, വൈസ് ചെയർമാൻ സിന്ധു ലോജു, നഗരസഭാ കൌൺസിലർമാരായ ജിജു എസ് ചിറയത്ത്, കെ വി പോൾ, നിത പോൾ, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ സി എ ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. വിദേശ മദ്യഷാപ്പുകൾ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് എ ഐ ടി യു സിയുടെ കീഴിലെ കള്ളച്ചെത്ത് മേഖലയിലെ മദ്യവ്യവസായ തൊഴിലാളികൾ എക്സൈസ് ഓഫീസിനു മുമ്പിൽ ധർണ നടത്തി. ഏതൊരു റിപ്പോർട്ടിന്റെ പേരിലായാലും വിദേശ മദ്യഷാപ്പുകൾക്ക് അനുമതി നൽകരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് സമരം ഉദ്ഘാടനം ചെയ്ത എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ആവശ്യപ്പെട്ടു. മദ്യവ്യവസായ ലോബി നമ്മുടെ ഈ സമൂഹത്തിൽ വരുത്തുന്ന വിനകളെ കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയായിട്ടുള്ള കള്ളുചെത്ത് വ്യവസായ മേഖലയിൽ ഇന്ന് ഷാപ്പുകളുടെ എണ്ണം തുലവും തുച്ഛമായി കൊണ്ടിരിക്കുകയാണ്. പകുതിയിലേറെ ഷാപ്പുകൾ ഇവിടെ തന്നെ ഈ റേഞ്ചിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 10,000-ക്കണക്കായ ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ വലിയ ഒരു തൊഴിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ടോഡി ബോർഡിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുക, കള്ള വ്യവസായം സംരക്ഷിക്കുക, ദൂരപരിധി എടുത്തുകളയുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൽ വി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി ജി എസ് സുരേഷ്, ടി കെ വരുണൻ, എ ഡി അജയൻ എന്നിവർ പ്രസംഗിച്ചു. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ കഥകളി അരങ്ങേറ്റം നടന്നു. Rama
അനുശ്രീ സുരേഷ്, കലാകേന്ദ്രം ലിൻസി സുരേഷ് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയത്. കലാനിലയം ഗോപി ആശാന്റെ കീഴിൽ ഒരു വർഷമായി കഥകളി അഭ്യസിച്ചു വരികയാണ് ഇരുവരും. കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരിയും കലാനിലയം സഞ്ജയ് എന്നിവർ വായ്പാട്ട് അവതരിപ്പിച്ചു. കലാനിലയം വിനായകൻ, കലാനിലയം പ്രകാശൻ എന്നിവർ പക്കാമേളം ഒരുക്കി. കലാനിലയം പ്രശാന്ത് ചുട്ടിയണിയിച്ചു. ഊരകം നാരായണൻ നായർ, കലാമണ്ഡലം മനീഷ് പണിക്കർ എന്നിവർ അണിയറയിലും പ്രവർത്തിച്ചു. പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കഥകളി രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഈ കല ജനകീയമാകുന്നതിന്റെ തെളിവാണെന്ന് കഥകളി ആചാര്യൻ കൂടിയായ കലാനിലയം ഗോപി ആശാൻ പറഞ്ഞു. ഇപ്പോ വളരെ കുട്ടികൾ, സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഇന്ന് കഥകളി പഠിച്ച് കൂടുതൽ ജനകീയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ ഇന്ന് കഥകളി ലോകത്തിന് അത് നല്ലൊരു മുതൽക്കൂട്ടാണ്. കാരണം എല്ലാവരുടെയും ധാരണ കഥകളി കണ്ടാൽ മനസ്സിലാവില്ല എന്നൊരു ധാരണയുണ്ട്. അതല്ല, കഥകളി കണ്ടാൽ മനസ്സിലാവും, അത് ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് ഇന്ന് ഇന്നത്തെ ചെറുപ്പക്കാരെ അതിനെ മുൻകൈയെടുത്ത് മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. തുടർന്ന് ലളിത കലാനിലയം മനോജ് അവതരിപ്പിച്ച പൂതനാമോക്ഷം കഥകളിയും അരങ്ങേറി. മലബാർ ദേവസ്വം ബോർഡ് സമഗ്ര നിയമപരിഷ്കരണം ആവശ്യപ്പെട്ട് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ പ്രഥമ പ്രസിഡന്റ് വി വി ദക്ഷിണാമൂർത്തി മാസ്റ്ററിന്റെ അഞ്ചാമത് ചരമവാർഷിക ദിനം അവകാശ ദിനമായി ആചരിച്ചു. കൊടുങ്ങല്ലൂർ നാട്ടിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സെന്ററിൽ നടന്ന അനുസ്മരണവും അവകാശ ദിന പരിപാടിയും യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി തുളസീദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ കരിനിയമങ്ങൾ മാറ്റേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും പലവട്ടം ഇതിനോട് നമ്മൾ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നിയമപരിഷ്കരണം പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ സമഗ്രമായ നിയമപരിഷ്കരണം കൊണ്ടുവരണമെന്നാണ് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ഇവിടുന്ന് ആവശ്യപ്പെടുന്നത്. ജില്ലാ സെക്രട്ടറി ടി കെ രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. പ്രദോഷ് എംബ്രാന്തിരി സംസാരിച്ചു. വിരുന്നെത്തിയ എരണ്ട കുഞ്ഞുങ്ങൾ കൗതുകമായി. കോരിക്കുഴി സലഫി നഗറിൽ പണിക്കശ്ശേരി അബ്ദുറഹ്മാന്റെ വീട്ടുവളപ്പിലാണ് ചൊവ്വാഴ്ച ചൂളം വിളിക്കുന്ന മരത്താറാവുകൾ എത്തിയത്. ഏഴോളം കുഞ്ഞുങ്ങളെ കാനയിൽ ഉപേക്ഷിച്ച് തള്ള എരണ്ട പോവുകയായിരുന്നു. അബ്ദുറഹ്മാന്റെ മകൻ ബാസിത്തും കൂട്ടുകാരൻ അജ്മൽ അലിയും ചേർന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയായിരുന്നു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൽപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ അഞ്ചു വർഷം കൊണ്ട് സാംസ്കാരിക സർവകലാശാലയാക്കി ഉയർത്താൻ ശ്രമം നടത്തുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സ്വർണനിധിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച ഇതര സംസ്ഥാന തട്ടിപ്പ് സംഘം തൃശൂർ പോലീസിന്റെ പിടിയിലായി. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സ്ഫോടനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.